ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുത്തു വയ്ക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പഴവും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് അതേപോലെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ചേർക്കുന്നില്ല നമ്മൾക്ക് എന്നും വീട്ടിലുണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ പഴവും മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ പഴവും മുട്ടയും കഴിക്കാൻ കുട്ടി മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇത് വളരെ നല്ലൊരു സ്നേക്ക് ആണ് നമുക്കപ്പം വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴാണ് അപ്പോൾ നേന്ത്രപ്പഴം നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചെടുത്തു നെയ്ക്ക് പകരം നമുക്ക് ബട്ടർ എടുക്കാം കേട്ടോ ഇനി അതിൽക്ക് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മീഡിയം സൈസ് നേന്ത്രപ്പഴാണ് അതേപോലെ തന്നെ നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാൻ പറയുന്നത് നമുക്ക് ഇതിനൊക്കെ ഒരു നേര് മധുരമൊക്കെ പഴുത്തിൻ്റെ മധുരം തന്നെ കുറച്ചുണ്ടാവും അതന്നെ നമുക്ക് ഇതിന് ടേസ്റ്റാണ് അപ്പം ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ നേന്ത്രപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് വാട്ടി എടുക്കൂല അതേപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വാട്ടിയെടുക്കണം അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നതോട് കൂടി തന്നെ നമ്മൾ നേന്ത്രപ്പഴം ശരിയായി വരും അപ്പം ഇത് നല്ലപോലെ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വരുമ്പോഴേക്കും ഇതൊന്നൊന്ന് ചൂടാറിക്കിട്ടും അപ്പം ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുത്തേക്കണമെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴത്തിന് രണ്ട് മുട്ട എന്നുള്ള കണക്കിലെടുക്കണം അപ്പം ഞാനിവിടെ ഒരു മുട്ടയും കൂടി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്നു വെച്ചാൽ ഇതിൽ കുറച്ച് അരിപ്പൊടി ചേർക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മുട്ട ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ഒരു മുട്ട ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ലൂസ് വേണ്ടേ അപ്പോൾ അതിനാണ് മുട്ട ഒന്നും കൂടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം രണ്ട് മുട്ട എടുക്കുക അതേപോലെ നേന്ത്രപ്പഴത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരു മുട്ടയും കൂടിയും അധികം എടുക്കണം കേട്ടോ വലിയ സൈസ് നേന്ത്രപ്പഴം ഒരു മുട്ടയും കൂടി അധികം എടുക്കണം ഇനി നമുക്ക് ഇതിൽക്ക് ഏലക്ക പൊടിച്ചതാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുക നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി നമ്മൾ ഈ വൺ ബൈ ത്രീ കപ്പിൽ നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ അത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതായത് കാൽ കപ്പിനേക്കാളും കുറച്ചധികം വേണം എന്നാൽ അര കപ്പ് നമുക്ക് തികച്ചും വേണ്ട അത്രയും ഒരളവിൽ നമുക്ക് എടുക്കുക അരിപ്പൊടി നമുക്ക് വീട്ടിലുള്ള ഏത് പൊടിയെടുക്കാം ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ കപ്പ് വേണ്ട അപ്പോൾ അത് ഓവർ ആയിരിക്കും ഇനി നമുക്ക് ഇതിൽക്ക് വാട്ടി വെച്ചേക്കുന്ന പഴം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പഴം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നെയ്യടക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ വേറെ ബട്ടർ ഇട്ട് കൊടുക്കുന്നില്ല അഥവാ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് അടിക്കുമ്പോൾ അപ്പോൾ സ്പൂൺ കളവ് അളവ് പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പാൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ പഴം വാട്ടിയെടുത്ത നെയ്യ് മുഴുവൻ ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് അപ്പോൾ പാൽപ്പൊടിക്ക് പകരം നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം കണ്ടെൻസഡ് മിൽക്കാണ് ഒഴിക്കണതെന്ന് വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റും ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പം ഞാനിന്നിവിടെ പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലാണ് നമ്മളിതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ഞാനിവിടെ പഞ്ചസാര നേരത്തെ പഴം പാട്ടിയപ്പോൾ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എനിക്കധികം മധുരം വേണ്ടാത്തത് കൊണ്ടാണ് പഞ്ചസാര അധികം ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത് അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇപ്പോൾ ഫുൾ അടിച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇത് സ്റ്റീൽ പ്ലേറ്റിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി ഇനി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം നിങ്ങൾ ഈ സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ആവിയിൽ വേവിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾക്ക് കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ നല്ലത് ഇങ്ങനെ സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ സമയത്ത് മധുരം നോക്കണം നിങ്ങൾക്ക് മധുരം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് നിങ്ങൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി പഴത്തിന് ചിലപ്പോൾ വേണ്ടത്ര മധുരം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഇട്ട മൂന്ന് ടേബിൾ സ്പൂൺ മധുരം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കിട്ടി വരില്ല അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക അതേപോലെ തന്നെ മിക്സിയുടെ ജാറിൽ നിന്നും ഇത് നമുക്ക് ഈ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിക്കുമ്പോൾ കട്ടി പിടിച്ചിട്ട് അധികം കിട്ടണില്ലെങ്കിൽ നമ്മൾ രണ്ട് രണ്ട് സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ പാൽ പാലൊഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം അപ്പോൾ അത് മിക്സിയുടെ ആ ജാറിൽ നിന്നും വിട്ടുപോരും ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് ഗാർണിഷ് ചെയ്യാം ഞാനിവിടെ ആൽമണ്ടും പിന്നെ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാഷ്യൂ ആൽമണ്ട് പിസ്തയേ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഇത് വെന്തതിന് ശേഷം ഒഴിച്ചെടുക്കാം അപ്പം നമ്മളിന്നിപ്പോൾ ഇത് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഇങ്ങനെ തട്ട് ഈ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ആവിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ഇഷ്ടിത്തട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിവില്ലായെന്ന് വരും അപ്പോൾ സ്റ്റീമറൊക്കെ നമുക്ക് ഒഴിവില്ലാത്ത സമയത്താണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം ഇത് ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയി വരുമ്പോൾ ഇതേ സൈഡിൽ നിന്നൊക്കെ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന് നമ്മൾ നെയ്യൊക്കെ പരറ്റി കൊടുത്തിട്ടില്ല ഈ സ്റ്റീൽ പ്ലേറ്റിൽ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് വരും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് ഒന്ന് വെയ്റ്റ് ചെയ്യാവോ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചൂടാറിക്കിട്ടുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തുറന്ന് വെച്ചാൽ മതി അപ്പോൾ അത് കിട്ടും അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വിട്ടുവരും അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ മുറിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ഇതിൽ ബട്ടർ വേണമെങ്കിൽ നമ്മൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും രണ്ടാമത്തെ കാര്യം മധുരം നോക്കണം പഞ്ചസാര നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം മൂന്നാമത്തെ കാര്യം നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്നും വിട്ട് പോരുന്നില്ലെങ്കിൽ നമുക്ക് അതിന് ഒരു ഒന്നോ രണ്ടോ സ്പൂണോ ടേബിൾ സ്പൂണോ പാല് ചേർത്തിട്ട് അടിക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്